ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടമ്മമാരുടെയും ഇച്ചിരി വലിയൊരു ടെൻഷൻ തന്നെയാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇഡലിമാവോ ദോശമാവോ ഒന്നും ഫ്രിഡ്ജിൽ ഇരിപ്പില്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കപ്പ് റവയാണ്. നമുക്ക് ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിത് നേരിട്ട് മിക്സിയുടെ ജാറിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര റവയാണോ എടുക്കുന്നത് അതിൻ്റെ നേർപകുതി നമുക്ക് മൈദ ചേർക്കണം. അതായത് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തതുകൊണ്ട് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവും കൂടി എടുക്കാം. പക്ഷെ മൈദ എടുക്കുമ്പം ദോശ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഗോതമ്പ് മാവ് തന്നെയാണ് നല്ലത്. അടുത്ത നമുക്ക് 1 മുട്ട പൊട്ടിച്ചതും കൂടെ ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ദോശമാവ് വെള്ളം ചേർത്തല്ല അരയ്ക്കാൻ പോകുന്നത്. നമുക്കൊരു 200 ml പാലാണ് വേണ്ടത്. അപ്പം ആദ്യം നമുക്കൊരു 200 ml ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല കട്ടിയാണ് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 200 ml പാല് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ജാറിലും നന്നായിട്ട് അരഞ്ഞു വരാനുള്ള അത്രയും പാല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്ററിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് ബാറ്റർ ഒന്ന് ഇളക്കി നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ദോശമാവ് വേണ്ടത്. ഇനി ഈ ബാറ്ററിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണ്ടെങ്കിൽ നോർമൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററിനെ ഒന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ആ നെയ്യൊക്കെ നന്നായിട്ട് ബാറ്ററുമായിട്ട് മിംഗിളായിട്ട് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നിങ്ങളെ ഇഷ്ടത്തിന് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സും മല്ലിയിലും ഒക്കെ നമ്മുടെ ബാറ്ററിലോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഓൾറെഡി നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തതുകൊണ്ട് അത്യാവശ്യം ഒരു എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് 2 മതിയാവും. 2 പച്ചമുളകുകളും ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കിതൊന്ന് നന്നായി കവർ ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എത്ര സമയം കൂടുതൽ വയ്ക്കുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ മിനിമം 10-15 മിനിറ്റ്സ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പാൻ ചൂടായതിന് ശേഷം ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ദോശ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന സമയം മുഴുവൻ നമ്മളിത് മിനിമം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം മൈദയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ദോശയുടെ 1 വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും കുറച്ചൊന്ന് തൂവിക്കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിനൊന്ന് പതുക്കെ മറച്ചിട്ടിട്ട് അടുത്ത വശം കൂടെ ഒന്ന് മിനിമം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അടുത്ത വശത്തും കൂടെ നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഈ തരിയും മൈദയും ഒക്കെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ഈ ദോശേൻ്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറിയേണ്ടിയൊന്നും ഒരാവശ്യമില്ല. കാരണം ആ മല്ലിയിലയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ തന്നെ ഇത് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റും. അങ്ങനെയല്ലാത്ത ചിലർക്ക് കറി നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോ ചട്നിയൊക്കെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് മാച്ചാണ്. അല്ലെങ്കിൽ മുട്ടക്കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, സൂപ്പർ. അപ്പോൾ എല്ലാവരും ബൈറ്റ്സിൻ്റെ ഈ ഈസി ദോശ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിങ് അസ്. ദിസ് ഇസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.